സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്രമേൽ വലിയ ആവേശത്തോടുകൂടി അന്വേഷണ രംഗത്ത് സജീവമാവുകയും ഈ കേസ് അന്വേഷണം തുടക്കത്തിൽ ഏറ്റെടുത്ത NIA പിന്നോക്കം പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കേരളത്തിൽ സജീവമായ ചർച്ചയായി മാറിക്കഴിഞ്ഞു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരന് ഈ സ്വർണ്ണക്കടത്ത് കേസിലുള്ള പ്രത്യേക താൽപ്പര്യത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുരേഷിനെ 6 വട്ടമാണ് V. മുരളീധരൻ തൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത് എന്നുള്ള വിവരം ED ക്ക് ലഭ്യമായിരിക്കുന്നു. സ്വപ്നയുടെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചതിൽ നിന്നും V. മുരളീധരൻ സ്വപ്നയെ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം NIA ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. V. മുരളീധരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി 2 വട്ടം സ്വപ്നയെ വിളിച്ചിട്ടുണ്ട്, അതായത് ഈ സ്വർണ്ണക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കാലയളവിൽ. അതുകൂടാതെ 36 തവണ V. മുരളീധരൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കേരളത്തിലെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചിരിക്കുന്നതായും വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തിനാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്? മന്ത്രിയാണെന്നതൊക്കെ ശരി തന്നെ, അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായി അന്വേഷണം നടത്തേണ്ടവരല്ലേ? ഓരോ ദിവസവും വൈകുന്നേരം വിളിച്ച് എന്തൊക്കെയാണ് അന്വേഷണത്തിൻ്റെ വിവരങ്ങളെന്ന് ചോദിക്കുകയാണോ ചെയ്യേണ്ടത്? അത് ചോദിക്കാനൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, അതുമായി ബന്ധപ്പെട്ട മന്ത്രാലയമുണ്ട്. യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും ഇല്ലാത്ത ഒരു മന്ത്രിയാണ് V. മുരളീധരൻ എന്നാണ് BJP കാർ തന്നെ പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ പ്രത്യേക താല്പര്യമെടുത്ത് കേരളത്തിലെ ഈ എൻഫോഴ്സ്മെൻറ്റ് മേധാവിയുമായി 36 വട്ടം ഈ കേസന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ബന്ധപ്പെടുന്നത് എന്തിന്? ഓരോ ദിവസവും എൻഫോഴ്സ്മെൻറ്റ് മേധാവിയോട് ചോദിക്കുന്ന വിവരങ്ങൾ നേരെ ശിഷ്യൻ സുരേന്ദ്രന് പറഞ്ഞു കൊടുക്കും, സുരേന്ദ്രൻ അതുമായി വാർത്താസമ്മേളനം നടത്തും, പിറ്റേന്ന് അന്വേഷണ ഏജൻസി ആ വഴിക്ക് പോകുന്നു എന്ന് വരും. അതായത് എല്ലാം നിശ്ചയിക്കുന്നത് V. മുരളീധരനും സുരേന്ദ്രനും കൂടി ചേർന്നാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ഒരു ബന്ധവുമില്ല, ഒരു താല്പര്യവുമില്ല എങ്കിൽ സ്വപ്ന സുരേഷിനെ എന്തിന് 8 വട്ടം V. മുരളീധരൻ വിളിക്കണം? V. മുരളീധരൻ്റെ ഒരടുത്ത ആൾ എന്നറിയപ്പെടുന്ന ജനംജീവിയുടെ മേധാവിയായിരുന്ന അനിൽ നമ്പ്യാർ എന്തിന് നിരന്തരം സ്വപ്നയെ വിളിക്കണം, സ്വപ്നയ്ക്ക് ഉപദേശങ്ങൾ കൊടുക്കണം, അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്ന് പറയണം, സ്വപ്നയോട് ഒളിവിൽ പോകാൻ പറയണം? എല്ലാറ്റിനെയും കൂട്ടി വായിക്കേണ്ടതുണ്ട്. V. മുരളീധരൻ്റെ UAE സന്ദർശനത്തിൽ PR ഏജൻസിയുടെ പ്രതിനിധിയായ ഒരാളെ കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾ നടന്നതുപോലും ഇത്തരത്തിലുള്ള ഇടപാടുകളുടെ ഭാഗമായിട്ടാണ് എന്നുള്ള സംശയം ഉന്നയിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളികളല്ല പറയുന്നത്, V. മുരളീധരൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗത്തിലടക്കം V. മുരളീധരൻ്റെ ദുരൂഹ ഇടപെടലുകൾ സമഗ്രമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന വാദമുയരുന്നു. NIA യെ ബോധപൂർവം ചവിട്ടി ഒതുക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് തന്നിലേക്ക് അന്വേഷണം വരാതിരിക്കാനുള്ള കൃത്യമായ നീക്കങ്ങൾ V. മുരളീധരൻ നടത്തുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണമുണ്ട്. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് V. മുരളീധരൻ തന്നെയാണ്. NIA എന്തുകൊണ്ട് പതുങ്ങുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. V. മുരളീധരനും സ്വപ്നയുമായുള്ള ഫോൺ സംഭാഷണം തന്നെയാണ് വിഷയം. അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി V. മുരളീധരനെയും ചോദ്യം ചെയ്യേണ്ടി വരുമല്ലോ. ഇവിടെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ ചോദ്യം ചെയ്തത് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ തരത്തിൽ V. മുരളീധരൻ കുടുങ്ങും എന്ന് ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ചവിട്ടിപ്പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് രാഷ്ട്രീയമായി വലിയ ദോഷം ചെയ്യും. പിണറായിയെ പിടിക്കാമെന്ന് ഏറ്റവും അവസാനം V. മുരളീധരൻ പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്. അത് മറച്ചു വയ്ക്കാനാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇറക്കി ഈ വൃത്തികെട്ട കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്.